പുസ്തക പരിചയം. സാഹിത്യ ലോകത്തെ കൃതികൾ പരിചയപ്പെടുത്തുന്നു. നിർവഹണം ഗ്രന്ഥശാല പ്രവർത്തകനായ ഒ എൻ രാജപ്പൻ. എല്ലാവർക്കും നമസ്കാരം. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന ബഷീർ സാഹിത്യത്തിലെ ഹാസ്യപ്രധാനവും തികച്ചും വൈവിധ്യങ്ങളുടെ പ്രത്യേകതകൾ നിറഞ്ഞതുമായ ഒരു ബഷീർ കൃതിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സമഗ്രമായ ജീവിതാനുഭവങ്ങളുടെ സമസികളെ നമ്മുടെ സാഹിത്യകാരന്മാരായ ബേപ്പൂർ സുൽത്താൻ ആഖ്യാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാഷയുടെ പരിമിതികളെ പലപ്പോഴും ബഷീർ മറികടക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും നോവലുകളും ഒക്കെ ഈ പ്രത്യേകതയെ നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുകയാണ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ 1982 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും 1953 പുസ്തകരൂപത്തിലും പുറത്തു വന്ന കൃതിയാണ്. ഹാസ്യം കൊണ്ട് മനുഷ്യനെ, ഒരു വായനക്കാരനെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത സാഹിത്യ പ്രതിഭയാണ് അദ്ദേഹം. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും തട്ടിപ്പന്മാരും നിറഞ്ഞ ഒരു ഫാന്റസിയാണ് അദ്ദേഹം തുറന്നിട്ടിരുന്ന ലോകം. സമൂഹത്തിന്റെ നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യശരങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പടി ചേർത്ത് അദ്ദേഹം പറഞ്ഞു ഫലിപ്പിക്കുകയുണ്ടായി. ഗ്ലാഗിഡിയൻ പ്രയോഗങ്ങളും ഒന്നുമില്ലാതെ ഇമ്മിണി വില്യ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഓരോ രചനാശില്പങ്ങളും മെനഞ്ഞെടുത്തു. സ്ഥലം നിന്ന സാങ്കല്പിക ലോകത്തിലെ മനുഷ്യരെ പറ്റി ഈ നോവലിൽ പറയുകയാണ്. നാം പ്രതീക്ഷിക്കുന്ന ഗ്രാമത്തിലെ മനുഷ്യരെ കൂട്ടുകാരാക്കി മാറ്റുന്ന തന്ത്രം അദ്ദേഹം ഇതിൽ പയറ്റിയിട്ടുണ്ട്. ഗ്രാമപുരാവൃത്തത്തിലെ സമാധിയിൽ തന്നെ കൊച്ചുനീരാണ്ടനും പാറുക്കുട്ടിയും പുഴത്തീരത്ത് ഓലമടൽ തിന്ന് രസിക്കുകയാണ്. ഉണ്ടക്കണ്ണൻ അദ്രുവിന്റെ ചക്കരപീടികയുടെ മുൻപിലെ ആൾക്കൂട്ടത്തെപ്പറ്റി പറഞ്ഞാണ് തുടക്കം. പാമ്പുകളിക്കാരനായ വീരപാണ്ഡ്യ പണ്ടാരം, മുനിയമ്മ, കറുത്ത സുന്ദരിക്കോതയായ ലച്ചി, ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ, നമ്മളെ എല്ലാവരെയും അറിയുന്ന എട്ടുകാരി മമ്മൂഞ്ഞ്, ചാത്തങ്കേരി ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഒറ്റക്കണ്ണൻ പോക്കർ, പോലീസ് മൂരാച്ചികള്, മണ്ടൻ മുത്തവ, ബുദ്ധിജീവിയായ മുഴയൻ നാണു, പാമ്പുകൾ, ആന, എല്ലാം നിറഞ്ഞ് ഈ ദുനിയാവിനെ അദ്ദേഹം വരച്ചു കാണിക്കുകയാണ് ഈ കൃതിയിലൂടെ. ഭാഷയുടെ മെയ്വഴക്കങ്ങൾ നന്നായി ഇതിൽ പ്രയോഗിക്കുകയാണ് ബഷീർ. കൃതിയിലുടനീളം നാടൻ പ്രയോഗങ്ങളുടെ മായാജാലം കാണിക്കുന്ന വിദ്യയും അദ്ദേഹം ഇതിനകത്ത് പയറ്റിയിട്ടുണ്ട്. ഒറ്റക്കണ്ണൻ പോക്കർ പറഞ്ഞു, ഞമ്മുടെ സുബർക്കത്തിലെ ബിരിയാണി കൊയ്യിന് പൊരിച്ചതും നെയ്ച്ചോറും പൊൻചായയും കിട്ടും. വീരപാണ്ഡ്യൻ പറയുന്നു, ഹെന്ന സെയ്യും കടവുളെ അന്ത പോങ്കുരിസ് കമ്പിളിപ്പുച്ചിയിനാലേ എന്നൊരു പ്ലാസിനെ കൊന്താച്ചേ ഹെന്ന സെയ്യ വേണ്ടും എനക്ക് പൊന്നമ്മാടി ഇരിക്കേ കുളന്ത ഇരിക്കേ കടവുള ചൊല്ലുങ്കോ സാപ്പാട് കെന്താ വളി എന്ന് അദ്ദേഹം പറയുകയാണ്. സ്ഥലത്തെ കണ്ടം പറയന്റെ മുഴുവൻ ശക്തികളെയും പറയുന്നു. കുട്ടിച്ചാത്തൻ, ഒറ്റമുലച്ചി, ആനമറുത, ചാമുണ്ടി, പടുവൻ, അറുകുലകുടികൻ, ഈ ലോകശക്തികൾ അറിയാതെ എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. ചുട്ട കോഴിയെ പറപ്പിക്കുക, കടിച്ച പാമ്പിനെ വരുത്തി വിഷമടിപ്പിക്കുക, നിധി കണ്ടെത്തുക തുടങ്ങിയ അന്ധവിശ്വാസങ്ങളുടെ നേരെ കഥാകാരൻ ഒരു മടിയും കൂടാതെ ചാട്ടുടി പ്രയോഗിക്കുന്നത് കാണാം. വസൂരി ലോകത്തെ ആ പഴയ ഷൈത്താച്ചി എന്ന് പേരിട്ട് അദ്ദേഹം വിളിക്കുകയാണ്. മനുഷ്യരൂപങ്ങളെല്ലാം തന്നെ പഴയ നിയമ ബൈബിളിലെ യോനായെപ്പോലെ ഒരു തിമങ്കലത്തിൻ്റെ വയറ്റിനകത്ത് അടക്കപ്പെട്ടവനാണെന്നും തിമങ്കലം ബഷീർ തന്നെയാണെന്ന് പലപ്പോഴും തോന്നുന്നത് കാണാം. അപൂർവ കൃതികളിൽ മാത്രം നാം പരിചയപ്പെട്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ സാന്നിധ്യവും ബഷീറിന്റെ കലയിലുണ്ട്. സങ്കീർണമായ സൗന്ദര്യശാസ്ത്ര ചിത്രങ്ങൾ ബഷീറിൻ സാഹിത്യത്തിൽ കാണാൻ മടിക്കുന്നവരും ഉണ്ടാകാം. ഒരു ചെടിയുടെ കടയ്ക്കൽ വെള്ളമൊഴിക്കാതെ അന്ത്യശ്വാസം വരിക്കുന്ന മനുഷ്യന്റെ ചുണ്ടിൽ ഗംഗാജലം പകരുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ബഷീർ ചോദിക്കുകയാണ്. പറന്നകലുന്ന പക്ഷിക്കൂട്ടങ്ങൾ പോലെ തനിച്ചുള്ള ദീർഘയാത്രകളും ഒരു അതിക്രമണത്തിന്റെ സൂചനയാണെന്ന് മനഃശാസ്ത്ര ചിന്തകൻ പ്രഖ്യാപിക്കുന്നു. അതിനെ നമ്മുടെ പാശ്ചാത്യ മനഃശാസ്ത്ര ചിന്തകന്മാരായ കാൾ ഗുസ്തേവ് യുങ് അതിന് കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. കൂടില്ലാത്ത പക്ഷികൾ പോലെ ആകാശത്തിൽ പറന്നെത്തുന്ന ഒരു ബഷീറിനെയാണ് നാം പലപ്പോഴും കാണാറ്. സമുദ്രതീരത്തെ ഏകാന്ത പക്ഷിയായിരുന്ന ബഷീറിന്റെ പ്രതിബിംബങ്ങൾക്ക് പലപ്പോഴും ആരും ചെവി കൊടുത്തിരുന്നില്ല. ചില കഥാപാത്രങ്ങളുടെ മോചനം അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. സുരക്ഷിതത്വത്തിന്റെ ഛായകളിൽ നിന്നുള്ള പ്രതീകാത്മകമായ ഒരു മോചനം ഇവിടെയൊക്കെ നടത്താൻ ആ കഥാമനസ് വെമ്പിയിട്ടുണ്ട്. തികച്ചും വ്യക്തിപരമായ ഉന്മതേടലല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു നിമിത്തജ്ഞാനം ഉണ്ടായിരുന്നുവോ എന്ന് നമുക്ക് സംശയിക്കാം. ഗ്രീക്കുകാർ ഇതിനെ മനുഷ്യന്റെ ശ്രീലകമായും ഈജിപ്തുകാർ ആത്മഭാഗമായും റോമാക്കാർ പ്രതിഭാദ്വിതിയായും ഭാരതീയരാവട്ടെ ഇതിനെ മനഃശാസ്ത്രത്തിൽ സരമയായും മനസ്സിലാക്കി പോന്നിട്ടുണ്ട്. സ്ഥലരാശിയുടെ മേശിൽപ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് മിഴിവേകാൻ പദാവലികളുടെ നിഘണ്ടുക്കൾ തന്നെ നിർമ്മിക്കുവാൻ കഴിയണം. ഭാഷ
പഠനത്തിന് കഴിയും. നമ്മുടെ ഭാഷാ പഠനത്തിൽ ഇതിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണം ഇനിയും വളരേണ്ടതുണ്ട്. 50കളിലെ ഗ്രാമീണരുടെ ലോകാതുരമായ മനസ്സും വിശ്വാസത്തിൻ്റെ തലവും വൈരുദ്ധ്യാത്മകമായി ചിന്തിക്കുവാൻ വായനക്കാരനെ ബഷീർ പ്രേരിപ്പിക്കാറുണ്ട്. നാടുവാഴി മുതൽ എരപ്പാടികൾ വരെ കഥാപാത്രങ്ങളായി കോർത്തിണക്കുവാൻ അദ്ദേഹത്തിന് ഈ കൃതിയിലൂടെ കഴിയുകയാണ്. മനുഷ്യ മനസ്സിൽ ഓരോരുത്തർക്കും കൽപ്പിച്ചു നൽകിയ ധർമ്മത്തിൽ മാത്രം കുടിയിരുന്നാൽ കഥാപാത്രങ്ങളെ പടച്ചു നൽകാൻ അദ്ദേഹം തയ്യാറില്ല. മനുഷ്യ മനസ്സിൽ ഓരോരുത്തർക്കും കൽപ്പിച്ചു നൽകിയ ധർമ്മത്തിൽ മാത്രം കുടിയിരുത്തുക എന്നുള്ള ആ പ്രഖ്യാപനം നടത്താൻ അതേ രീതിയിലുള്ള കഥാപാത്രങ്ങളെ പടച്ചു നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. പലപ്പോഴും പോലീസിനെ ചേർത്ത് പറയുന്ന മൂലാശി പ്രയോഗം സാഹിത്യവാഹ്യമായ എതിർപക്ഷത്തെ സൂചിപ്പിക്കുവാൻ നാടൻ ചർച്ചകളിൽ പോലും അജണ്ടയായി വന്നു ചേർന്നിട്ടുള്ളത് പിൽക്കാല അനുഭവങ്ങളിലൂടെ നമുക്കറിയാവുന്നതാണ്. അധികാര വ്യവസ്ഥയോടുള്ള ജനകീയ മനസ്സിനെ വെളിവാക്കാൻ ഈ കൃതി മുന്നോട്ട് വരുന്നുണ്ട്. ഈ കൃതിയിലെ കഥാപാത്രങ്ങൾ ആരും പ്രൊമോത്യസിനെ പോലെ സ്വർഗത്തിൽ നിന്നും അഗ്നിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നില്ല. ബഷീറിൻ്റെ രചനകൾ വായിച്ചവരുടെ എണ്ണം മറ്റ് ഏതൊരു മലയാള എഴുത്തുകാർക്കും ലഭിച്ച എണ്ണത്തെക്കാളും ഉയരെയാണ്. എഴുതിയതെല്ലാം ഇത്രത്തോളം വായിക്കപ്പെട്ട ഒരാധുനിക എഴുത്തുകാരനെയോ എഴുത്തുകാരിയെയോ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പ്രണയത്തെയും ലൈംഗികതയും ബഷീർ കൂട്ടിക്കുഴച്ചിട്ടില്ല. പ്രണയം ആത്മനംബരത്തിൻ്റെ ഭാഷയായി കണ്ടപ്പോൾ ലൈംഗികതയെ ഒരു ജൈവഘടനയുടെ അനുവേഷണീയമായ വ്യവസ്ഥയായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും ഇതിൻ്റെ വ്യക്തത നമുക്ക് ദർശിക്കാവുന്നതാണ്. സമുദായത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും ഭാഷ സംസാരിക്കാനും വിചാരങ്ങളെ വിവരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൃതിയുടെ സമൂഹത്തിൻ്റെ ഘടനാവിശേഷം ഒരു നെടുങ്കൻ സാമൂഹ്യ ശരീരമാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഒരു ദൃശ്യമായ രാഷ്ട്രസങ്കല്പവും ഈ കൃതിയിലൂടെ ഉണ്ട്. ഒറ്റക്കണ്ണൻ പോക്കർ, പോക്കറ്റടിക്കാരൻ, പൊന്നിൻ കുരിശുതോമ, ആനവാരി രാമൻ നായർ, ഇവരൊക്കെ എല്ലാ കാലത്തും നമുക്ക് ചുറ്റും എപ്പോഴും എവിടെയും കാണാം. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. പുസ്തക പരിചയം. സാഹിത്യ ലോകത്തെ കൃതികൾ പരിചയപ്പെടുത്തുന്നു. നിർവഹണം ഗ്രന്ഥശാല പ്രവർത്തകനായ ഒ എൻ രാജപ്പൻ.